ബാഹുബലിക്ക് ശേഷം രാജമൗലി സംവിധാനം ചെയ്തൊരുക്കിയ ബ്രഹ്മാണ്ഡ സിനിമയാണ് ത്രിബിളാർ. രാംചരൺ ജൂനിയർ NTR എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം ഈ വരുന്ന March 25 വെള്ളിയാഴ്ചയാണ് ലോകമെമ്പാടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. 3 മണിക്കൂർ 2 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. ചിത്രത്തിൻ്റെ 3D മലയാളം ഡബ്ഡ് വേർഷൻ കേരളത്തിൽ റിലീസുണ്ടോ എന്ന് ഒരുപാട് പേർ ചോദിച്ചിരുന്നു. ഇപ്പോഴിതാ മലയാളത്തിലും 3D വേർഷൻ റിലീസുണ്ടെന്ന് കൺഫേം ആയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഓൺലൈനായി നിങ്ങൾക്ക് സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇതിനോടകം തന്നെ പല ജില്ലകളിലും നല്ലൊരു ബുക്കിംഗ് തന്നെയാണ് സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 400-ലധികം സ്ക്രീനുകളിൽ വമ്പൻ റിലീസായാണ് ചിത്രം എത്തുന്നത്. 400 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രമാണ് ത്രിബിളാർ. രാജമൗലി നമുക്കായൊരുക്കിയ ആ ദൃശ്യവിസ്മയ ചിത്രം തിയേറ്ററിൽ കാണാനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ദളപതി വിജയ് പ്രധാന വേഷത്തിലെത്തുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ബീസ്റ്റ്. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം April 13 ലോകമെമ്പാടും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അതേസമയം April 14 KGF2 എന്ന ബ്രഹ്മാണ്ഡ സിനിമയും റിലീസിനെത്തുന്നുണ്ട്. ബീസ്റ്റ് എന്ന ചിത്രം തമിഴ്നാട്ടിൽ 800-ലധികം സ്ക്രീനുകളിൽ റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ്. KGF2 പോലെ ഇത്രയും വമ്പൻ സിനിമ റിലീസുണ്ടെങ്കിൽ പോലും തമിഴ്നാട്ടിലെ തിയേറ്റർ ഉടമകളും വിതരണക്കാരും ദളപതിയുടെ ബീസ്റ്റിനാണ് കൂടുതൽ തിയേറ്ററുകൾ കൊടുത്തിരിക്കുന്നത്. KGF എന്ന ചിത്രത്തിന് തമിഴ്നാട്ടിൽ 225 സ്ക്രീനുകൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കേരളത്തിലേക്ക് വരുമ്പോൾ KGF2 നല്ലൊരു സ്ക്രീൻ കൗണ്ട് തന്നെ ലഭിക്കും. കാരണം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. അതിനാൽ ഒരുപാട് സ്ക്രീനുകൾ KGF2 ലഭിക്കാൻ ചാൻസ് ഉണ്ട്. ബീസ്റ്റിൻ്റെ ടീസർ റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. April 1 തന്നെ വളരെ കളർഫുള്ളായ സോങ്ങൊക്കെ മിക്സ് ചെയ്ത ചെറിയൊരു ടീസർ റിലീസ് ചെയ്യുന്നതായിരിക്കും. ടീസറിൻ്റെ അനൗൺസ്മെൻറ്റ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ബീസ്റ്റ്, KGF എന്നീ രണ്ട് ചിത്രങ്ങളും വലിയൊരു വിജയമായി തന്നെ മാറട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടിയൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക.